ummi allahumma ighfir li ummi baida ummi allahuve enda ummaykku shesham enna potti valathu enda ponnummayanu aa ummaye nee parichikkalle allah ennatta rasulullah kai neetti fatima bin asadinne mayyathedutha kabarilottu vechu allah anda rasulinte risalathinte poo shariram ee kabaril onnu urundu enna oratta barakkatha kaaranathale allah anda rasul sallallahu alaihi wasallam ida dua kaaranathale fatima bin asadine maatra kabar സ്വീകരിക്കാനിരിക്കില്ലെന്ന് ലോകത്തിന്റെ മുത്ത് നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലതുനാ ഫിദ്ദാറൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു പെണ്ണിനെ കിട്ടിയ അപൂർവമായ ഭാഗ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ മദ്രസ ഹാളിൽ തിങ്ങിക്കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരോട്, സഹോദരിമാരെ കൊതിക്കണം, നമ്മൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകണം. ലോകത്തെല്ലാവരെ ഈ കബർ വല്ലാതെ ഞെരുക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട സൗഭാഗ്യം കിട്ടിയ ഫാത്തിമാനെ നിങ്ങൾക്കറിയുമോ? കൽബാണ് ഫാത്തിമ കേട്ടാൽ പോരാ, കൽബാണ് ഫാത്തിമ അറിഞ്ഞാൽ പോരാ. അറിയേണ്ടത് ഈ ഫാത്തിമയാണ്. കബറിനെ പോലും മണ്ണറെ മണിയറയാക്കിയ ബഹുമാനപ്പെട്ട ഫാത്തിമയെ നിങ്ങൾക്കറിയുമോ? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ഭോഗതൃഷ്ണയുടെ മരുപ്പറമ്പായി പോയ സാംസ്കാരിക അധിനിവേശത്തിന്റെ നടുവില് മദാമ പെണ്ണിന്റെ വേഷവിധാനത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ വരാന്തത്തില് മാംസപിണ്ടങ്ങളെ പോലെ എഴുന്നള്ളിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, നീ ആരേണ്ടതാണെന്നറിയുമോ? കല്യാണ ചന്തയില് പരപുരുഷന് മോഹിച്ചു കൊത്താനുള്ളവളല്ല പെണ്ണ്. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും ഇട്ടം അടുക്കളയിലെ ബിരിയാണിയല്ല, ആവി പറക്കുന്ന ബിരിയാണിയല്ല. അണിഞ്ഞൊരുങ്ങി വന്ന പെണ്ണിനെ കൊത്തിപ്പെറുക്കാനാണ് ഓഡിറ്റോറിയത്തിന്റെ താല്പര്യമെങ്കിൽ എന്റെ സഹോദരങ്ങൾ പാശകടുത്തു പോയാൽ ക്ഷമിക്കണം, പറയാതിരിക്കാൻ കഴിയില്ല. വിവാഹ ചന്തയിലും മത്സര ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തിന്റെ നടുവില് പെണ്ണുങ്ങൾ മുഴുവനും സ്ത്രീകളും മുഴുവനും വിവാഹത്തിന്റെ നന്മ നഷ്ടപ്പെടുത്താനുള്ള കേന്ദ്ര ബിന്ദുവാകുമ്പോ എന്റെ പെങ്ങളെ, നീ അറിയേണ്ടത് ആരെയെന്നറിയുമോ? നീ അറിയേണ്ടത് ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളെയല്ല, നീ അറിയേണ്ടത് അവരെയല്ല, എല്ലാ സിനിമാ താരങ്ങളെയും എന്റെ പെങ്ങൾക്കറിയാം. പക്ഷേ പെങ്ങളെ നിങ്ങൾക്കറിയുമോ? ആയിഷ അന്തറാബിയെ നിങ്ങൾക്കറിയുമോ? മറിയം ജമീലെ നിങ്ങൾക്കറിയുമോ? ലോകത്തിലും മുഴുവന് സാംസ്കാരിക അധിനിവേശത്തിന്റെ നടുവില് ഏറ്റവും വലിയ സംസ്കാരവുമായിട്ട് കടന്നു വന്ന ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളക്കാരെ തടവറയിലോട്ട് വലിച്ചെറിയുമ്പോ, ഇരുമ്പടികൾക്കുള്ളിലെ പരിവരുത്ത സിമന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങുമ്പോ, ജമാൽ അബ്ദുൽ നാസറിന്റെ കമാൽ അത്താതുർക്കിന്റെ പട്ടാളക്കാര് അവർ മുഴുവന് കടിച്ചു കീറാൻ വേണ്ടി ചെന്നായിക്കളെ കൂട് തുറന്നു വിടുമ്പോ, ദിവസക്കണക്കിന് ദിവസങ്ങളായി ഒന്നും കടിക്കാതെ വിശന്നു വരഞ്ഞു നിന്ന ചെന്നായിപ്പെട്ടത്തിന്റെ കൂട് തുറന്നു വിട്ടിട്ട് ജയിലിന്റെ വാതിൽ തുറക്കുമ്പോ, നീണ്ട കിടക്കുന്ന ദണ്ഡകളുമായി ചോരമണക്കുന്ന നാവുകളുമായിട്ട് മനുഷ്യ ശരീരം മുമ്പിൽ കിട്ടിയപ്പോ, പട്ടിണി തീർക്കാൻ വേണ്ടി കടിച്ചു കീറാൻ വേണ്ടി ചാടി വന്ന ചെന്നായിക്കളുടെ നേരെ ഒരു വട്ടം ചെന്നായിക്കള് ചോര തട്ടുന്ന നാവുമായി തന്നെ നേരെ ചാടി വരുമ്പോ, ചാടി വരുന്ന ചെന്നായിക്കളുടെ നേരെ കൈ ചൂണ്ടിയിട്ട് എന്ന സൂറത്തുൽ മുജാദലയുടെ ആയത്തോതി കടിയുമ്പോ ചാടി വന്ന ചെന്നായിക്കൾ പൂച്ചക്കുട്ടിയെ പോലെ കാൽപ്പാറ നക്കി തുടച്ചു കൊടുത്ത ജമാൽ അബ്ദുൽ നാസറിന്റെ കാരാഗ്രഹത്തിന്റെ പരിപരത്ത സിമന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങുമ്പോ, ആ ഉറക്കത്തിൽ ഓരോ രാത്രിയും അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ബഹുമാനപ്പെട്ട ബീവി സൈനബുൽ ഗസ്സാലിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? എന്റെ പെങ്ങളോട് ഞാൻ സന്ദർഭോചിതമായിട്ട് ഓർമ്മിപ്പിക്കുകയാ, ഈ സഹോദരിമാരെയാണ് നീ റോൾ മോഡലാക്കേണ്ടത്. അല്ലാതെ ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേരിയൻ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാരൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരെ അത് കണ്ടിട്ടല്ല ലോകത്ത് ജീവിക്കേണ്ടത്. അല്ലാന്റെ റസൂല് പറഞ്ഞു, പരലോകത്തിന്റെ മണ്ണറയെ മണിയറയാക്കിയത് ഇല്ലാ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹാ ഒടുകെ എന്ന് പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാ ഒരു സ്ത്രീ ആരാകാൻ പറ്റും? ഖുർആൻ പറയാൻ, റസൂലുള്ള പറയാൻ. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ഇങ്ങനെ ആകാൻ വേണ്ടി ശ്രമിക്കണം.
നമ്മൾ ഇങ്ങനെയാകാൻ വേണ്ടി ശ്രമിക്കണം. ഇവരുടെ ചരിത്രം പഠിക്കണം. ആയിഷ അന്ത്രാബിയുടെ പാശ്ചാത്യന്റെ പുത്രൻ എന്ന ഇസ്ലാമിന്റെ ക്ലാസിക് പുസ്തകം എഴുതിയ ആയിഷ അന്ത്രാബി ആർക്കറിയാം? പാരീസിലേക്ക് പരക്കുന്ന വ്യക്തി എഴുതിയ മറിയം ജമീലെ ആർക്കറിയാം? നമുക്ക് ആകെ അറിയാവുന്നത് 7 മണിയാകുമ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നേരെ പൈപ്പിന്റെ ചവിട്ടി പോയി ഒലു എടുത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി പോയി ഒരു മുസല്ല എടുക്കും. നമ്മൾ ഉറക്കം നിസ്കരിക്കാൻ വേണ്ടിയാണ് പോയി ഒരു മുസല്ലയായിട്ട് പോയി നേരെ പോയി ഹാളിൽ പോയി ഒരൊറ്റ ഇരിപ്പാണ് ടിവിയുടെ മുമ്പിൽ. ഒരു റിമോട്ടും കയ്യിലെടുക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നബൈത്തുൽ ഇത്തിഖാബിൽ അമാമി ഹാദൽ ടിവി ഇലാ നിഹായത്തി ഐഡിയ സ്റ്റാർ സിംഗർ അൽഹംദുലില്ലാഹ്. ആകെ നമുക്കറിയാവുന്ന നമ്മൾ കണ്ടുപിടിക്കണം അവിടെയാണ്. ഇല്ല സഹോദരിമാരെ, ആ സമയത്ത് നീ എടുത്തിട്ട് ഖുർആൻ ഓതീൻ, ആ സമയത്ത് നീ ലോകത്തിന്റെ ദാർശനിക വ്യക്തികളെ കുറിച്ച് പഠിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുകയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ട് വയസ്സായ ആളുകളെങ്കിലും രാത്രി ഇരുന്ന് സന്ധ്യാവും വരുമ്പോൾ ഖുർആൻ, ഇപ്പൊ അതുമില്ല. വയസ്സായ ഉമ്മമാരെ വയസ്സ് 98 കഴിഞ്ഞ് 2 സീസൺ കൂടെ അടയ്ക്കാനുള്ളൂ. എന്നാലും ഉണ്ടാകും നമ്മളതിന്റെ പുറത്ത്. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ലോകം മുഴുവനും ഇൻഷാല്ലാ കുടുംബ ജീവിതത്തിന്റെ കുടുംബ പശ്ചാത്തലം വയ്യ മുസ്താദ് അവസാന ദിവസം പറയും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖബറിലെ ആലമുൽ ബർസഖിലെ ഒന്നാമത്തെ അനുഭവമാണ് ഖബർ ഞെരുക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെണ്ണാണ്. ആ പെണ്ണാവാൻ ശ്രമിക്കും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ അനുഭവം ഇത് സംശയിക്കാതിരിക്കാം. ഇനി പറയണ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബർമുഡ ട്രയാങ്കിൾ സർവ്വതും പറഞ്ഞത്. രണ്ടാമത്തെ അനുഭവം നമുക്കറിയാം. ഒരാള് ഖബറിലോട്ട് പോയി കഴിഞ്ഞാൽ, ഖബറിലോട്ട് വെച്ചു കഴിഞ്ഞാൽ മലക്ക് വരും അല്ലേ, ചോദ്യം ചോദിക്കാൻ വേണ്ടി. കൊണ്ടുപോയി വെച്ചെല്ലാരും പോയി കഴിഞ്ഞാൽ മലക്ക് വരും. മലക്ക് വന്ന് ചോദ്യം ചോദിക്കും. അള്ളാഹുവിന്റെ റസൂലുവൻ ഇതെല്ലാവരും കേൾക്കും. ഇല്ലല്ലോ ഇൻസാൻ മനുഷ്യൻ ഒഴികെ. കബറി കിടന്ന് നിലവിളിക്കുന്നതും കബർ കാട്ടി കൊണ്ടുപോയി മയ്യത്തടക്കി ഉടനെ കൊണ്ട് പശുവിനെ കെട്ടി നോക്ക്, പശു കിടന്ന് ചാടും. കാരണം പശുവിനറിയാൻ താഴെ അടക്കുന്ന കാര്യം എല്ലാം അറിയാവുന്ന മനുഷ്യന് മാത്രം അറിയില്ല. അള്ളാഹ് റസൂൽ വന്ന് കബറിന്റെ അകത്തടക്കുന്ന ചോദ്യോത്തരവും കബർവാസിയുടെ നിലവിളിയും ലോകത്തുള്ള സർവവസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ മനുഷ്യനൊഴികെ. റസൂലുള്ള പറഞ്ഞു, മനുഷ്യനെ കേൾപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? വലൂ സമിഅൽ ഇൻസാനു ലസൈഖാ, മനുഷ്യനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ അവൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുമായിരുന്നു. മനുഷ്യന് മാത്രം കേൾക്കാൻ പറ്റൂല, ബാക്കി സർവ്വ പറവകൾക്കും പക്ഷികൾക്കും തവളകൾക്കും എല്ലാത്തിനും കേൾക്കാം. നമ്മൾ കേട്ടിരുന്നെങ്കിലോ? റസൂലുള്ള പറഞ്ഞില്ലേ, മനുഷ്യനെ സന്തൂക്കെട്ടിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോണ വഴിക്ക് ദുരാത്മാവാണെങ്കിൽ വിളിക്കും, അള്ളാഹു എന്നെ എവിടെ കൊണ്ടുപോകുന്നു, അതിനെ കദ്യമൂനി, അതിനെ കദ്യമൂനി, എന്നെ എവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞ് കടന്ന് നിലവിളിക്കും. അത് മനുഷ്യന് മാത്രം കേൾക്കാൻ പറ്റില്ല, ബാക്കി സർവർക്കും. മനുഷ്യനെങ്ങാനും കേട്ടിരുന്നെങ്കിലോ? കട്ടിലിട്ടിട്ട് നമ്മൾ ഓടൂലേ? കബറി കടന്ന് നിലവിളിക്കേണ്ട ശബ്ദം നമ്മൾ കേട്ടാ ഏതെങ്കിലും ഒരുത്തം കള്ളുപിടിക്കുവോ? ദുനിയാവ് പരീക്ഷണമാണ്. കാണാത്തത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഖുർആൻ ആദ്യം തുടങ്ങുന്നവൻ എങ്ങനെയാണ്? കാണാത്തത് വിശ്വസിക്കണം, കണ്ടു വിശ്വസിക്കലല്ല. ഖുർആൻ ആദ്യം തുടങ്ങുന്ന എങ്ങനെയാണ്? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, മൂന്നക്ഷരം അതിന്റെ താഴെ എഴുതും. ഇതിന്റെ അർത്ഥം അല്ലാഹുവല്ലാതെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അറിയാത്തത് വിശ്വസിക്കുന്നവനാണ്. അല്ലാഹു ഇതറിയൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഞാൻ കണ്ണീ കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് സ്ഥാനമില്ല ലോകത്ത്. എഡ്വിൻ കെമ്പിൾ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ നീ അംഗീകരിക്കൂ എന്നുള്ള തിയറിക്ക് ബഹിരാകാശത്തിൽ യാതൊരു വിധ പ്രസക്തിയില്ല. അവിടെ കാണാത്തതാണ് കൂടുതൽ. അതേപോലെ തന്നെ ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? അല്ല ആദ്യം പറഞ്ഞ അലിഫ്ലാമിയും പറഞ്ഞിട്ട് അറേ നിനക്കൊന്നും അറിഞ്ഞൂടെ, എനിക്കറിയാവൂ. അത് നീ വിശ്വസിക്കണം. അതുകൊണ്ട് ഇനി നടക്കുന്ന വിശ്വസിച്ചേ പറ്റൂ. നമുക്കറിയാം മനുഷ്യര് കബറി നടക്കുന്ന സംഭവം കാരണം മയ്യത്തടക്കുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. അവിടെ കടന്ന് മയ്യത്ത് കിടന്ന് നിലവിട്ട് വീട് വിളിച്ചാല് നമുക്ക് മയ്യത്തടക്കാൻ പറ്റൂ? പേടിച്ചു പോയില്ല? നമ്മള് കണ്ടാ തന്നെ നമ്മള് പേടിച്ചു അല്ലേ? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വർഷം മുമ്പ് ഞാനൊന്ന് കമ്പം തേനി യാത്ര പോയി. കണ്ടാ നമ്മള് പേടിച്ചു പോകും, പിന്നെ നമ്മള് കേട്ടാല്. അപ്പോ പോകുന്ന വഴിക്ക് തേനി കഴിഞ്ഞ് രണ്ട് റോഡുണ്ട്, വലതു ഭാഗത്തോടെ ഇടതു ഭാഗത്താണ് ഈ പച്ചക്കറിയൊക്കെ കൂറ്റി കേരളത്തിൽ നിന്നുള്ള ലോഡ് പോകുന്നത്. മറ്റേ വഴിയിലാണ് സാധാരണ വണ്ടികൾ പോകുന്നത്. പോകുന്ന വഴിക്ക് രാത്രി ഒരു 3 മണിയായി, ഞങ്ങൾ പോയ കാറ് കേടായി. വണ്ടി അവിടെ നിർത്തി എന്ത് ചെയ്യും? എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പോ അതുവഴി കേരളത്തിൽ നിന്ന് പോണ വണ്ടികൾ വരില്ല, വണ്ടി അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റും. അപ്പൊ എന്റെ കൂടെ സിദ്ദീഖ് എന്ന് ഒരു പയ്യനുണ്ട്. അപ്പൊ അവനോട് ഞാനും കൂടെയുള്ള ആളും കൂടെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് വേറെ ഒരു 3 മണി 3:30 ആയി, നീ നടന്ന് അപ്പുറത്തെ റോഡിൽ പോയി നിൽക്ക്, നമുക്ക് പരിചയമുള്ള ലോറി ഏതെങ്കിലും വരും. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചാൽ അടുത്ത വർഷോപ്പ് എവിടെ ഉള്ളതെന്ന് അറിയാം, നമുക്ക് പരിചയമില്ല. അവിടെ നീ പോയി അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന്ന് തന്നെ പോകാൻ പേടി.
ഇവനെ തന്നെ പോ. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഞാൻ ഇവിടെ നിൽക്കാന്ന് പറയാൻ എനിക്ക് ധൈര്യം വളരെ കുറവ്.